ജെന്നിഫർ, എനിക്കിവിടെ താമസിക്കാൻ വയ്യ. ഇവിടുത്തെ എൻ്റെ ജീവിതം വളരെ ദുസ്സഹമാണ്. വെള്ളമില്ല, ഭക്ഷണം പോലും വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. ഒരു ചേരിയിൽ എന്ന പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ല, ആരെയും വിളിക്കാൻ വയ്യ. മാൻഡ്രേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനിവിടെ കിടന്ന് മരിക്കും. ജെന്നിഫർ, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. താനിനിയും എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ജെന്നിഫർ, നീ എന്താ ഒന്നും ഇണ്ടാത്തത്? ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. ജെന്നിഫർ, ഒക്കെ സാറിന്റെ മോൾക്ക് വേണ്ടിയല്ലേ, കുറച്ചൊക്കെ ത്യാഗം സഹിക്കു സാറേ. കോടികളല്ലേ മോളുടെ കയ്യിൽ വരാൻ പോകുന്നേ, അല്പം ത്യാഗം സഹിച്ചാലും പ്രശ്നമൊന്നുമില്ല. മോളെ അത്രയ്ക്ക് ജീവനല്ലേ സാറിന്, അവളെ രക്ഷപ്പെടട്ടെ സാർ. എനിക്കിങ്ങനെ കഴിയാൻ വയ്യ ജെന്നിഫർ. എന്നുവെച്ച് ഓടിപ്പോരാനാണോ പ്ലാൻ? പുറത്തിറങ്ങിയ ആരെങ്കിലും കാണും, അങ്ങനെ ഉണ്ടായാൽ ഭവിഷ്യത്ത് എന്താണെന്ന് സാറിന് അറിയാലോ. അറിയാം ജെന്നിഫർ, ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങില്ല. മാൻഡ്രേക്കിനോട് വേഗം ഒന്ന് എന്നെ കാണാൻ പറ. നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. ഞാൻ പറയാം, തൽക്കാലം അവിടെ തന്നെ താമസിക്കും. ഞാനെന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കട്ടെ. ഒരു വഴിയേ ഞാൻ ആലോചിക്കുന്നുള്ളൂ, തന്നെ ജയിലിലെത്തിക്കാനുള്ള വഴി. കുറച്ചുനാൾ താൻ അവിടെ കിടന്ന് നരകിക്കും, അതിനുശേഷം ജയിലിലെത്തും. തന്റെ മകൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു കൃഷ്ണകുമാറെ. ഹലോ സച്ചിൻ സർ, ഞാനാ ജെന്നിഫർ. ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ സാർ കേൾക്കുന്നത്. സാറിന് ആരായിരിക്കും തലക്കടിച്ചു കൊന്നത്? വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഇവളെ എങ്ങനെയെങ്കിലും എന്റെ അടുത്തെത്തിക്കണം. സാറിനാണെങ്കിൽ ശത്രുക്കളായിട്ട് ആരുമില്ല, എല്ലാവരുടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന നല്ല മനസ്സുള്ളവർക്ക് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാവനാ? ലണ്ടനിൽ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? ജെന്നിഫർക്ക് ആരെങ്കിലും അറിയായിരുന്നോ? ഏയ്, സാറിനവിടെ ശത്രുക്കളായിട്ട് ആരുമില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. സച്ചിൻ സാറും അനുപമ മാഡം ഒക്കെ ആകെ തകർന്നു കാണും അല്ലേ? ആ, ഡാഡി പോയതിൽ പിന്നെ ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല. എല്ലാവർക്കും വലിയ വിഷമായിപ്പോയി. അല്ല, നീ എന്താ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാതെ? എനിക്ക് നിന്നെ കാണാനുള്ള കൊതിയുണ്ട്. നിന്നെ കണ്ടാൽ എനിക്കല്പം റിലീഫ് ആവുമായിരുന്നു. ജെന്നിഫർ, നീ ഇങ്ങോട്ടൊന്ന് വാ. വീട്ടിലേക്കല്ല, ഞാൻ പറയുന്നിടത്തേക്ക് വന്നാൽ മതി. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. എവിടെയാ നീ ഉള്ളതെന്ന് പറ. അയ്യോ, ഇങ്ങോട്ട് വരണ്ട. അതെന്താ? ആൽബിയുടെ ആൾക്കാരെ പേടിച്ച് ഞാനിവിടെ ഒളിച്ചു കഴിയുവാ. പിന്നെ സച്ചിൻ സർ, ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ? കൃഷ്ണകുമാർ സാറിന് ലണ്ടന് കോടികളുടെ ഇൻഷുറൻസ് പോളിസിയുള്ള കാര്യം അറിയാലോ. അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. നിങ്ങള് സാറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു പേപ്പേഴ്സും ഒക്കെ കളക്ട് ചെയ്ത് വെക്കണം. ഞാൻ പറയുന്ന വിലാസത്തിൽ അത് നയിച്ചു തരണം. ഞാൻ അടുത്തന്നെ ലണ്ടനിൽ പോകുന്നുണ്ട്, അവിടെ എത്തിയ വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തുതരാം. ഇൻഷുറൻസ് ഒക്കെ പെട്ടെന്ന് കൈ കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പോ ജെന്നിഫറിന് ലണ്ടനിലേക്ക് യാത്ര ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ? അത് ഫ്ലൈറ്റിലല്ലേ, അത് പ്രശ്നമൊന്നുമില്ല.
പിന്നെ യാത്ര ചെയ്തല്ലേ പറ്റൂ, നിങ്ങളുടെ ആവശ്യമായി പോയില്ലേ? ഓ അങ്ങനെ, അത് ശരി. ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റ് പേപ്പേഴ്സും ഒക്കെ ശരിയാക്കിട്ട് നമുക്ക് ഒരുമിച്ച് ലണ്ടനിലേക്ക് പോയാലോ? അതല്ലേ ജെന്നിഫർ നല്ലത്? അത് ശരിയാവില്ല, ഞാൻ തനിച്ചു പൊക്കോളാം, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാൻ നോക്ക്, പെട്ടെന്ന് തന്നെ ഞാൻ ലണ്ടനിലേക്ക് പോകും. ഓക്കെ ജെന്നിഫർ, നമുക്ക് അതിനു മുമ്പ് കാണാനെങ്കിലും ഒന്ന് പറ്റിയിരുന്നെങ്കിൽ. ഹലോ ജെന്നിഫർ, ഹലോ ഹലോ. അവൾ വിളിച്ച വിവരം ദീപ്തി മേഡത്തിനെ അറിയിക്കണം. വിളിച്ച നെറ്റ് കോൾ നമ്പർ മെസ്സേജ് ചെയ്തു കൊടുക്കാം. ഹലോ മാഡം, സച്ചിനാണ് വിളിക്കുന്നത്. ജെന്നിഫർ ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എവിടുന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. സച്ചിൻ ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്താ അവള് പറഞ്ഞു? നെറ്റ് കോൾ ആയിരുന്നു മാഡം. ആ നമ്പർ ഞാൻ മാഡത്തിന്റെ ഫോണിലേക്ക് എസ് എം എസ് ചെയ്തിട്ടുണ്ട്. ഡാഡിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും പേപ്പേഴ്സും ഒക്കെ അവൾക്ക് അയച്ചു കൊടുക്കാനാ പറഞ്ഞത്. അവള് ലണ്ടനിലേക്ക് പോകുന്നു പറഞ്ഞു. അതിനു മുമ്പ് അവളെ കണ്ടെത്തണം മാഡം. ഞാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാരണവശാലും ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു പേപ്പേഴ്സും ഞാൻ അറിയാതെ അവൾക്ക് കൈമാറരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ അവൾക്കത് കൊടുക്കാവൂ. ആ മാഡത്തെ അറിയിക്കാതെ ഞാനൊന്നും ചെയ്യില്ല. ജെന്നിഫർ വളരെ വളരെ സൂത്രശാലിയാ. ഡാഡിയുടെ കൊലയ്ക്ക് പിന്നിലും ജെന്നിഫറിന് ഒരു ചെറിയ റോൾ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. എന്തായിരിക്കും മാഡം അതിൽ അവളുടെ റോൾ? സച്ചിൻ വെയിറ്റ് ചെയ്യുക, കുറച്ച് ദിവസങ്ങൾക്കകം ഞാനതൊക്കെ കണ്ടെത്തും. കൃഷ്ണകുമാർ സാറിന്റെ മരണത്തിന് പിന്നിൽ ജെന്നിഫറിന്റെ റോൾ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ശ്രുതിയുണ്ട് മനസ്സിൽ, അവളെനിക്ക് ഇഷ്ടവുമാണ്. എങ്കിലും അമ്മാവൻ വെച്ച് നീട്ടിയ ഈ ഓഫർ തള്ളിക്കളയാതിരിക്കുന്നതാണ് ബുദ്ധി. രാധികയോടും അമ്മാവനോടും പ്രതികാരം ചെയ്യാനുള്ള അവസരം ദൈവം മുന്നിൽ കൊണ്ടു തന്നിരിക്കുകയാണ്. പണമില്ലാത്തവനെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി അവരുടെ പണം കൊണ്ട് തന്നെ സമ്പന്നനാകണം എനിക്ക്. ഈ വിവാഹത്തിന് സമ്മതം മൂളണം. ചായ മോൾ ഇവിടെ നിൽക്ക്. ഞാൻ ശ്യാമിനെ കണ്ടു, സംസാരിച്ചു, നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. നിന്റെ കാര്യം ഓർത്തവന് സങ്കടമുണ്ട്. ശ്യാമേട്ടൻ എന്തു പറഞ്ഞു? അവനവൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കാതെ എന്തെങ്കിലും തീരുമാനിക്കോ. ഞാൻ പറഞ്ഞ കാര്യം അവനവൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കട്ടെ. മോള് കണ്ടോ, ശ്യാം ഈ വിവാഹത്തിന് സമ്മതിക്കും. അമ്മായി സമ്മതിക്കില്ല,
വിവാഹം നിശ്ചയിച്ചതുകൊണ്ട് തന്നെ ശ്യാമേട്ടനും സമ്മതിക്കില്ല. എടി, നിനക്കെന്ന പോലെ അവന് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. അതുകൊണ്ട് അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കും. പിന്നെ കല്യാണം നിശ്ചയിച്ച കാര്യം പോകാൻ പറവറ്റകളോട്. ഏതോ ഒരു ഗതികെട്ട പെണ്ണ്, അവളെ ഒഴിവാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. വിഷമമുള്ള കാര്യമില്ല അച്ഛാ, ആ പെണ്ണിനും കാണില്ലേ. നീ അതങ്ങ് വിട്ടേക്ക് രാധിക, നിന്റെ വിവാഹത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വിവാഹം നിശ്ചയിച്ച എത്രയോ ബന്ധങ്ങൾ നടക്കാതെ പോകുന്നു, അതിൽ പെടും ഇതും. പൂർണമായും അവളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ശ്യാം നിന്റെ കഴുത്തിൽ താലി കെട്ടൂ. എത്ര ആലോചനകൾ നിനക്ക് വന്നു. നിനക്ക് താല്പര്യമില്ലാത്തതുപോലെ തന്നെ എനിക്കും അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം അവന്മാരുടെയൊക്കെ കണ്ണ് എന്റെ മോളിലല്ല, സ്വത്തിലായിരുന്നു. മരിച്ചുപോയ നിന്റെ ഭർത്താവിന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നിന്റെ പേരില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയതൊക്കെയും ഇതിലൊരു വിഹിതം ശ്യാമിന് എഴുതി കൊടുക്കാം. ഈ പോലീസ് വേഷമൊക്കെ മാറ്റിവെച്ച് അവരെന്തെങ്കിലും ഒരു ബിസിനസ് നടത്തട്ടെ. അപ്പോ നിനക്ക് പോകുന്ന ചെറുക്കൻ തന്നെയാകും അവനും. സ്വത്ത് നൽകുന്നതിലൊന്നും എനിക്ക് എതിർപ്പില്ല. ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ മതി എനിക്ക്. കാരണം ശ്യാമേട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് അന്ന് ഞാൻ യദുവേട്ടനെ വിവാഹം കഴിച്ചത്. കഴിഞ്ഞതൊക്കെ പോട്ടെ മോളെ, അതൊന്നും ഓർമ്മിപ്പിക്കാതെ. ഞാൻ വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നറിഞ്ഞ യദുവേട്ടന്റെ വീട്ടുകാരെ കല്ലെറിയും. അല്ലെങ്കിൽ തന്നെ അവരുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ കഴിയുന്നില്ല. അവരങ്ങനെ പലതും പറയും, വിട്ടേക്ക്. യദുവിന്റെ മരണത്തിന്റെ പിന്നിൽ ഞാനാണെന്ന് പോലും സംശയിച്ച ടീമല്ലേ. ആ സംശയം ഇപ്പോഴും ഉണ്ട്. അത് മാറ്റേണ്ട സമയമായി. പോലീസിൽ ഒരു പരാതി കൊടുത്ത് യദുവേട്ടന്റെ മരണത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടണം. മരണത്തിലെ ദുരൂഹതകൾ നീക്കണം. ആദ്യം നിന്റെ വിവാഹം നടക്കട്ടെ. ശ്യാം ഒരു പോലീസുകാരനല്ലേ, ഇക്കാര്യത്തിൽ അവന്റെ സഹായം നിനക്കുണ്ടാകുമല്ലോ. ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ മോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. സർ, ആ മാൻഡ്രേക്ക് സൈൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. വരാൻ പറ സർ. നമസ്കാരം. എത്തിയോ? ഇന്നലെ എവിടെയായിരുന്നു രണ്ടുപേരും? ഒപ്പിടുന്ന കാര്യം മറന്നോടാ. ഇല്ല സർ, ഒരു ബന്ധുവിന്റെ വിവാഹം ഉണ്ടായിരുന്നു, അതാ വരായിരുന്നത്. ഇന്നലത്തെ ഒപ്പുകൂടെ ഇന്നും കിട്ടേക്കാം സർ. ഒരു മാസത്തെ ഒന്നിച്ചാ കിട്ടോടാ. എന്നാ പിന്നെ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് വരണ്ടല്ലോ. അങ്ങനെ ചെയ്യാം സർ. ഈടിച്ച നിന്റെ നെഞ്ചും കൂടെ കിടക്കും. അല്ല സർ, മര്യാദക്ക് ദിവസം വന്ന് ഒപ്പിട്ടണം, ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് പൊക്കും ഞാൻ. അതിന് വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? എന്താടാ ഇന്ന് പെറുപിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല സർ, ഞാൻ ഒപ്പിടാന്ന് പറയരുത്. എന്താടാ നിന്റെ കൈക്ക് പറ്റിയത്? ഒന്ന് വീണ് സർ, ചെറിയ ചതവുണ്ട്. മരുന്ന് വെച്ച് കിട്ടിയതാ. വീണതോ അതോ കയ്യാങ്കളി പറ്റിയതോ? ഇത് വീണ് പറ്റിയതെന്നല്ല സാറെ, വേറെ എന്താണ്? അയ്യോ അല്ല സർ, ഇത് വീണത് തന്നെയാ സർ. ഞങ്ങൾ പോട്ടെ, നാളെ വരാം. പറഞ്ഞത് മറക്കണ്ട. ഓ, നാളെ വന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് പൊക്കും ഞാൻ. ശരി, നല്ല ഇടിയും കിട്ടും. ശരി സർ, വാടാ. ഓക്കെ. ഇവർക്കല്ലേ നന്നാവാൻ വേണ്ടി ദിവസം ഒരു മണിക്കൂർ ക്ലാസ് കൊടുക്കുന്നത്. ഇവരും നന്നായിട്ടൊന്നുമില്ല കേട്ടോ. ഇവർക്കെന്തോ നമ്മളെ കുറിച്ച് സംശയമുണ്ടെന്നാ തോന്നുന്നത്. എന്റെ കൈ പൊള്ളിയതാണെന്ന് അവർ മനസ്സിലാക്കിയെന്നാ തോന്നുന്നത്. ഏയ് ചുമ്മാ ഇരട അവിടെ, അതൊക്കെ നിന്റെ തോന്നല. ആ കൃത്യം ചെയ്തതിന്റെ പേരിൽ നമ്മളെ ആരും പിടിക്കാനൊന്നും പോകുന്നില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഏതു സമയത്തും അകത്താവുന്ന പ്രവൃത്തിയാണ് ചെയ്തത്.
ജെന്നിഫർ മാഡം പറഞ്ഞ കാശ് മുഴുവന് ഇനിയും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ബാക്കി കാശ് കൂടി വാങ്ങിക്കണം. അവളെ പഠിച്ച കള്ളിയാ. ചിലപ്പോ കാശ് വരാതെ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഹേയ്, കൃഷ്ണകുമാറിന്റെ താമസം നമ്മുടെ അണ്ടറിലല്ലേ. നമ്മൾ ഒരുക്കി കൊടുത്ത സ്ഥലത്ത് നമ്മുടെ ആളുകളുടെ സംരക്ഷണത്തിലെ അയാള്. അതുകൊണ്ട് തന്നെ മേഡം നമുക്ക് കാശ് തരാതെ പറ്റിക്കത്തുമില്ല. കണ്ടറിയാം, ദീപ്തിയും സിയൊക്കെ ചേർന്ന് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. ദൈവമേ രക്ഷിക്കണേ. കേറ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയോ ദീപ്തി? കിട്ടി. കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞു. മാധവൻ നമ്പൂതിരി എന്നാണ് പേര്. തിരുമേനി എന്നെല്ലാവരും വിളിക്കും. ലണ്ടനിൽ കൃഷ്ണകുമാർ സാറിന്റെ പി എ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം വിരമിച്ചതിന് ശേഷമാണ് ആ സ്ഥാനത്ത് ജെന്നിഫർ എത്തിയത്. അദ്ദേഹത്തെ കൊന്നതാരാണ്? കൃഷ്ണകുമാർ സാറാണോ? അതിനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. മാഡം, ഇതാണ് ഹരിനാരായണൻ, തിരുമേനിയുടെ മകൻ. നമസ്കാരം. ഇരിക്കൂ. മാഡം, എന്റെ അച്ഛനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല, മുട്ടാത്ത വാതിലുകളില്ല. എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ മാഡം? എന്തിനാ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? തിരുമേനിയുടെ കാലിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു അല്ലേ ഹരിനാരായണൻ? നടത്തിയിരുന്നു മാഡം. ലണ്ടനിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛനൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. പിന്നീട് നടക്കാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാ ശസ്ത്രക്രിയ നടത്തി എല്ല് റീപ്ലേസ് ചെയ്ത് കൃത്രിമ എല്ല് പിടിപ്പിച്ചത്. ഓപ്പറേഷൻ നടന്നിട്ട് എത്ര കാലമായി? ഒരു 3 മാസത്തിനുള്ളിലാണ് ഓപ്പറേഷൻ നടത്തിയത്. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല മാഡം. ഒരു 3 മാസത്തിനുള്ളിലാണ് ഓപ്പറേഷൻ നടത്തിയത്. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല മാഡം. എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? മാഡം, എന്റെ അച്ഛൻ എന്താ പറ്റിയത് മാഡം? അത് ചില സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. അച്ഛനെ അന്വേഷിച്ച ഹരിനാരായണൻ അനുപമയുടെ വീട്ടിൽ ചെന്നിരുന്നു അല്ലേ? ചെന്നിരുന്നു മാഡം. അച്ഛനെ കാണാതായ ദിവസം അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൃഷ്ണകുമാർ സാറിനെ കാണാനെന്ന് പറഞ്ഞായിരുന്നു. ലണ്ടനിലെ കൃഷ്ണകുമാർ സാറിന്റെ ബിസിനസിന്റെ തകർച്ചയ്ക്ക് കാരണം ജെന്നിഫർ എന്ന പി എ ആണെന്ന് അച്ഛൻ ന്യൂസ് കിട്ടിയിരുന്നു. അത് പറയാനാ പോയത്. അവിടുന്ന് നേരെ ജെന്നിഫറിന്റെ അടുത്തേക്കാണ് അച്ഛൻ പോയത്. സച്ചിൻ സാറാണ് എന്നോട് ഇത് പറഞ്ഞത്. ഞാൻ ജെന്നിഫറിന്റെ വീട്ടിൽ അച്ഛനെ തിരക്കി പിന്നീട് പോയപ്പോ ആ വീട് പൂട്ടിക്കിടക്കായിരുന്നു. കൃഷ്ണകുമാർ സാർ കൊല്ലപ്പെട്ടതിന്റെ അന്ന് തന്നെയാ അച്ഛന്റെയും മിസ്സിംഗ്. അതാ എന്റെ പേടി. സോറി ഹരിനാരായണൻ, കൊല്ലപ്പെട്ടത് കൃഷ്ണകുമാർ സാർ അല്ല, ഹരിയുടെ ഫാദറാണ്. അല്ല, എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. മരിച്ചത് അയാൾ തന്നെയാ. അദ്ദേഹത്തിന്റെ മകളും മരുമകനും ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ മാഡം. ഹരി, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. താങ്കളുടെ അച്ഛനെ അന്വേഷിച്ച് ഇനി അലയേണ്ട ആവശ്യമില്ല. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബോഡിയാണ് കൃഷ്ണകുമാർ സാറിൻ്റെതെന്ന രീതിയിൽ സംസ്കരിച്ചത്. മാഡം, ആരാ മാഡം ചെയ്തത്? എന്റെ അച്ഛൻ പാവോ? ശത്രുക്കൾ ആരുമില്ല അച്ഛന്. എന്റെ അച്ഛനോട് ആരാ ഇത് ചെയ്തത്?
ഹരിനാരായണൻ വരൂ, നമുക്ക് പോവാം. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. വരൂ വരൂ, വരണം. ദീപ്തി, തിരുമേനിയെ കൊന്നത് ആരാണ്? വല്ല ഊഹവും? എന്റെ ഒരു സംശയമാണ്. തിരുമേനിയെ കൊന്നത് കൃഷ്ണകുമാർ സാറും വിനീതയും ചേർന്നാണ്. എന്തിന്? കൃഷ്ണകുമാർ സാറിന്റെ പേരിലുള്ള കോടികളുടെ ഇൻഷുറൻസ് തുക കൈക്കലാക്കുവാൻ വേണ്ടി കൃഷ്ണകുമാർ സാറിന്റെ രൂപസാദൃശ്യമുള്ള തിരുമേനിയെ കൊന്നു. ഇതെന്റെ ഒരു ഊഹം മാത്രമാണ്. തൽക്കാലം ഇത് മീഡിയ ഒന്നും അറിയണ്ട. അന്വേഷണം പൂർത്തിയാവട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടണം ദീപ്തി, അതാരായാലും. ഒരുമ്പെട്ടവൾ എന്ന വാക്കിന്റെ പര്യായമായി മാറുകയാണ് ജെന്നിഫർ എന്ന വിനീത. ഇനി ആരൊക്കെ അവളുടെ ഇരകളാകുമെന്ന് കണ്ടറിയാം. ദീപ്തി അവളെ തളയ്ക്കുമോ അതോ സ്വയം ബലിയാടാകുമോ? ശ്യാം എന്ന കപട കാമുകന്റെ ചതിക്കുഴിയിൽ നിന്നും ശ്രുതി എന്ന അനാഥ രക്ഷപ്പെടുമോ? പരസ്പരം ജൈത്രയാത്ര തുടരുന്നു.